Hi friends, നമ്മുടെ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ കുറഞ്ഞ സമയത്തിൽ ഉള്ളിച്ചമ്മന്തി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് എന്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇന്ന് നമുക്ക് ഉള്ളിച്ചമ്മന്തി പെട്ടെന്ന് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു 3 സവാള എടുത്ത് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 8 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇത് എരിവുള്ള മുളകാണ്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. പിന്നെ ചെറിയൊരു കഷ്ണം പുളിയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വറ്റൽമുളകൊന്ന് വറുത്തെടുക്കണം. ഇതിനു വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ മുളകൊന്ന് വറുത്തെടുക്കാം. മുളകൊക്കെ വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇതിനി വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഈ എണ്ണയിലോട്ട് തന്നെ സവാള കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനി ഒന്ന് വഴന്ന് കിട്ടണം. അപ്പോൾ ഒന്ന് നന്നായി കിളക്കി കൊടുക്കാം. കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ സവാളയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി പുളിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ സവാളയുടെ കൂടെ ഞാൻ വറുത്ത് വെച്ചിരുന്ന വറ്റൻമുളകും ചെറിയൊരു കഷ്ണം പുളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് ചമ്മന്തി അരച്ചെടുക്കാം. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലോട്ടാക്കിയിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഉള്ളി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. പെട്ടെന്നൊന്നും കേടായി പോകത്തൊന്നുമില്ല. കുറച്ച് ദിവസമൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ചോറിൻ്റെ കൂടെ, ഇഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ നമുക്കിത് ഉപയോഗിക്കാം. നല്ല ടേസ്റ്റാണ്. തീർച്ചയായിട്ടും ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വേറൊരു വീഡിയോയുമായി വീണ്ടും കാണുമ്പോഴേക്കും ബൈ ബൈ.